നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെബനനെ ദഹിപ്പിക്കാൻ ഇസ്രായേൽ നീങ്ങുന്നുവെന്ന് മുന്നറിയിപ്പുകൾ ഇപ്പോൾ പുറത്തുവരുന്നു. യൂറോപ്പിലേക്ക് ഗാസയിൽ നിന്നും 1000 രോഗികൾ ഐക്യരാഷ്ട്രസഭ വിമാനത്തിൽ കൊണ്ടുപോയി എന്നുള്ള റിപ്പോർട്ടുകളാണ് ചില മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തുവരുന്നത്. ഗാസയിൽ നിന്ന് ഒരാളെ പോലും യൂറോപ്പിൽ കടത്തരുതെന്ന് ഉന്നയിച്ച് യൂറോപ്പിലും ബഹളം തുടരുകയാണ്. ഇസ്രായേൽ യുദ്ധത്തിന്റെ 381 ദിവസം ലെബനോനിലെ ദഹിയ ജില്ലയെ ദഹിപ്പിക്കാൻ പോകുന്നുവെന്ന് ഇസ്രായേൽ ഹിസ്ബുള്ളകൾക്ക് ഏറ്റവും വലിയൊരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. സൗദിയുടെ വാർത്താ ഏജൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ ജനങ്ങൾ വീടുകൾ വിട്ട് ഓടിപ്പോകുവാൻ ഇസ്രായേൽ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേൽ അതിന്റെ രൂക്ഷമായിട്ടുള്ള തിരിച്ചാക്രമണം കൂട്ടക്കുരുതിയും മറ്റും നടത്തുന്നു. അതോടൊപ്പം തിരിച്ചടിക്കുന്നു. ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 2 ദിവസം പലസ്തീനികൾ കൊല്ലപ്പെട്ടു, 100-ലധികം പേർ പരിക്കേറ്റു. ഇസ്രായേൽ വീണ്ടും ഒഴിപ്പിക്കൽ തുടങ്ങി. ഒഴിപ്പിച്ചു നടത്തുന്ന വഴിവെക്കിൽ നിന്നും സ്കൂൾ മൈതാനങ്ങളൊക്കെ ജനങ്ങളെ വീണ്ടും നാടോടികളെ പോലെ വീണ്ടും ഒഴിപ്പിക്കൽ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാസന്ന നിലയിലുള്ളവരെയാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക വിമാനത്തിൽ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി ഗാസയിൽ നിന്നും യൂറോപ്പിലേക്ക് കൊണ്ടുവരികയാണെന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രാദേശികമായി ശക്തമായിട്ടുള്ള എതിർപ്പുകളുണ്ട്. അതുകൊണ്ട് രാജ്യങ്ങൾ ഏതെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഇറാന്റെ 7 ഏജന്റുമാരെ, അതായത് ചാരന്മാരെ, ഇസ്രായേൽ അറസ്റ്റ് ചെയ്തു. സൈനിക ക്യാമ്പ് തുറക്കുവാൻ ഇസ്രായേലിന്റെ നിർണായകമായിട്ടുള്ള തീരുമാനം ഇതാണ്. നേതാക്കളെ വീണ്ടും രക്ഷയിൽ വെച്ചാണ് ഇസ്രായേൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഭരണ ഗവൺമെന്റിന്റെ നേതാക്കൾക്ക് നേരെ ഇനി ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലെബനോൻ തലസ്ഥാനമായ ഇവിടെ ശക്തി കേന്ദ്രമായ റോഡിന്റെ തെക്കൻ ജില്ലയായ ദഹിയെ ദഹിപ്പിച്ച് കളയും, നിലംപരിശാക്കുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. സൗദിയുടെ അൽ അഹദ് വാർത്താ ഏജൻസിയായി ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ രാഷ്ട്രീയ ഇസ്രായേലിനെയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെയും ഇനി ഹിസ്ബുള്ള ഉന്നം വെച്ചിട്ടുണ്ടെങ്കിലാണ് ഒരു ജില്ല തന്നെ കത്തിച്ചു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെബനോൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഈ യുദ്ധവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ജനങ്ങളെയും ഇവിടുത്തെ നല്ലവരായിട്ടുള്ള സർക്കാരിനെയും ഒക്കെ ഇസ്രായേൽ വെറുതെ വിടണം, ഞങ്ങളെ ആക്രമിക്കരുത്. ഒരു കെയർ ടേക്കർ പ്രധാനമന്ത്രി എന്ന നിലയിലാണ് ഞാനിത് പറയുന്നത്. പ്രധാനമന്ത്രി നജീം മിക്കാച്ചിയുടെ പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഇറാനെതിരെ ഇസ്രായേൽ വൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. 1 ഒക്ടോബർ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ഉടൻ ഇസ്രായേൽ മറുപടി നൽകുമെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ മാധ്യമമാണ് ഒരു ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രതിരോധ രംഗത്ത് ആക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ഉടൻ ഇസ്രായേൽ തിരിച്ചടി ഉണ്ടാവുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതുണ്ടായില്ല. ആക്രമണം നടത്തുന്നത് സംബന്ധിച്ച് ഇസ്രായേൽ US നിരന്തരം ചർച്ച നടത്തുന്നുണ്ട്. നേരത്തെ ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി US നിന്ന് ചോർന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. US രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നാണ് രേഖകൾ ചോർന്നത്. ഇത് സംബന്ധിച്ച് US അന്വേഷണം ആരംഭിച്ചുവെന്നും CNN റിപ്പോർട്ട് ചെയ്തു. ചോർന്ന വിവരങ്ങളുടെ ആധികാരികത സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും സംഭവം ഏറെ ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നും US ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. Thank you.